കെ പി അനിൽകുമാർ അടക്കമുള്ള നേതാക്കൾ പാർട്ടി വിട്ടുപോയപ്പോൾ രൂക്ഷമായ വിമർശനമായിരുന്നു വി ഡി സതീശനും കെ സുധാകരനും ഉൾപ്പെടെയുള്ള നേതാക്കൾ നടത്തിയത്. ആർക്കു വേണമെങ്കിലും പാർട്ടി വിട്ടുപോവാമെന്ന് വി ഡി സതീശൻ പറഞ്ഞപ്പോൾ ചില നേതാക്കൾ കെ പി അനിൽകുമാറിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങളുമായി വരെ രംഗത്തെത്തി. എന്നാൽ കോൺഗ്രസ് വിട്ടുപോകുന്നവർ മോശക്കാരാണെന്ന അഭിപ്രായമില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ എസ് ന്യൂസൂർ അഭിപ്രായപ്പെട്ടു. ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പോകുന്നവരൊക്കെ മോശക്കാരാണെന്ന് അഭിപ്രായമില്ല. അവർക്ക് ഈ പ്രസ്ഥാനത്തെ തള്ളിപ്പറയാനുള്ള സ്വാതന്ത്ര്യത്തെയും എതിർക്കുന്നില്ല. ഇക്കൂട്ടർക്ക് സി പി എമ്മിൽ സ്വീകാര്യത ഉണ്ടാക്കി കൊടുത്തത് ഈ പാർട്ടിയുടെ ലേബലാണ്. വാർത്തകളിൽ അറിഞ്ഞും അറിയാതെയും ഒട്ടേറെ പേർ കോൺഗ്രസ് വിട്ടു പോകുന്നുണ്ട്. ഒട്ടേറെ സാധാരണപ്പെട്ടവർ കോൺഗ്രസിലേക്ക് കടന്നു വരുന്നുണ്ട്. പോകുന്നവർ മാലിന്യങ്ങളാണെങ്കിൽ ഇത്രയും കാലം ഈ മാലിന്യങ്ങൾ പേറിയല്ലേ പാർട്ടി വിജയപരാജയങ്ങൾ അനുഭവിച്ചത്? എന്തുകൊണ്ട് ഇവർ പാർട്ടി വിടുന്നു? ഇത് നേതൃത്വം ഗൗരവകരമായി ചിന്തിക്കുക തന്നെ വേണം. മുതിർന്ന നേതാക്കളോട് ഈ വിഷയം രേഖാമൂലം അവതരിപ്പിക്കുക തന്നെ ചെയ്യും. കാരണം ഈ പ്രസ്ഥാനത്തെ തിരികെ കൊണ്ടുവരേണ്ടത് എന്നെപ്പോലുള്ള യുവതലമുറയുടെ ഉത്തരവാദിത്തം കൂടിയാണ്. വൈകാരിക വിഷയങ്ങളുടെ പേരിലോ കോൺഗ്രസ് കുടുംബത്തിലെ തർക്കങ്ങളുടെ പേരിലോ ആരെങ്കിലും ഇവിടം ഉപേക്ഷിക്കാൻ മനസ്സു കാണിച്ചാൽ അവരെ അനുനയിപ്പിക്കാൻ പ്രസ്ഥാനത്തിലെ കാരണവന്മാരായ നേതാക്കൾ തയ്യാറാകണം. ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾ ഷുഹൈബിന്റെയും കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ഘാതകരുടെ കൂടാരത്തിലേക്ക് അറിഞ്ഞുകൊണ്ട് ആരെയും തള്ളിവിടുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല. എന്തിന്റെ പേരിലായാലും ഇനി ഈ പാർട്ടി വിട്ട് മുകൾ തട്ട് മുതൽ കീഴ്ഘടകം വരെ ആരും പുറത്തു പോകുവാൻ പാടില്ല. ഈ പാർട്ടി എന്റേതും നിങ്ങളുടേതുമാണ്. ഇത് നമ്മുടെ ചോരയും നീരും ജീവിതവും നൽകിയ പ്രസ്ഥാനമാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. തനിക്ക് രാഷ്ട്രീയ എതിരാളികളിൽ നിന്നും മർദ്ദനം ഏൽക്കുന്ന ചിത്രവും യൂത്ത് കോൺഗ്രസ് നേതാവ് പങ്കുവച്ചിട്ടുണ്ട്.